എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിന് കൂട്ടാനുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. ഇത് തൊട്ടുകൂട്ടാനായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. ഇത് തയ്യാറാക്കിയാൽ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം വെളിയിൽ വെച്ചേക്കാം. 6 മാസത്തോളം ഫ്രിഡ്ജിലിരുന്നാലും കേടാവാതെ തന്നെ ഇരിക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എങ്ങനെ അത് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ലെമൺ സൈസിലെ പുളി എടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ മുമ്പ് തന്നെ. ഏകദേശം 1 കപ്പ് വെള്ളത്തിലാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അതിനെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ഒട്ടും ആണെന്നുണ്ടെങ്കിൽ അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആ പുളിയുടെ അംശമൊന്നും വീഴാതെ ശ്രദ്ധിക്കണേ. എന്നിട്ട് ആ ഫുൾ പുളിയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. നമുക്ക് ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ലെമൺ സൈസിലെ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയും ശർക്കരയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒടുവിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പും മധുരവുമേ. ഇനി ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കട്ടെ. തിളച്ച് നന്നായിട്ട് ഇതൊന്ന് പറ്റി വരണം. അതാണ് അടുത്ത കണക്കെന്ന് പറയുന്നുണ്ടേ. ഇതപ്പോൾ നമുക്ക് മറ്റേ അടുപ്പിലോട്ട് വെച്ച് ഇത് തിളച്ച് പറ്റാനായിട്ട് വയ്ക്കാം. ഈ സമയത്ത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. മറ്റേത് എണ്ണ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞ കളറിലെ കടുകാണ് അത് അങ്ങനെ കിടക്കുന്നത്. ഇതിലേക്ക് ഇനി 2 മുതൽ 3 ഉണക്കമുളക് പൊട്ടിച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. 1 ദണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പീസ് ഇഞ്ചി ഞാനെടുത്ത് അത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും തീ കിടക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ വേണം അടുത്ത ചേരുവകൾ നമുക്ക് ചേർക്കാനായിട്ട്. ഇത് ഏകദേശം 1¼ ഭാഗമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം ഞാൻ അതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. 1¼ ഭാഗം ഇതിപ്പം മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകും നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും നമ്മളുടെ ഇഞ്ചിയുടെ പരുവം കൃത്യമായിരിക്കും. ഇഞ്ചി നല്ലതായിട്ട് മൂത്ത് കിട്ടണം. ഒട്ടും ജലാംശം ഇതിലൊന്നിനകത്തും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെ പെട്ടെന്ന് അഴുക്കായി പോകുമേ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച ഉലുവ അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാനായിട്ട്. ഒട്ടും കരിഞ്ഞു പോകരുത് ഈ പൊടികളൊന്നും. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മളുടെ ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയും ശർക്കരയും അവിടെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ടല്ലോ, അത് കണ്ടില്ലേ? ഇതേപോലെ പറ്റി അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മളിപ്പം വഴറ്റി മാറ്റി വെച്ചേക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ അത് നിർത്തി വയ്ക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഈ പാനിലേക്ക് ഒഴിച്ച് കഴുകിയെടുത്ത് നമ്മളുടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കടന്ന് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ എല്ലാത്തിൻ്റെതും ഫ്ലേവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നല്ല രുചികരമാകും ഈ കറി കൂട്ടാനായിട്ട്. ഇതിലേക്ക് ഇപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളി കുറവാണ്, പുളിയും വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഇനിയും നമുക്കിത് 5 മിനിറ്റോളം തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിപ്പം കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് മധുരം കുറവായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട്. അപ്പോൾ ഇതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അവരവരുടെ വീട്ടിൽ അതെല്ലാവർക്കും എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റോളം നന്നായിട്ട് തിളച്ചോട്ടെ. ഇപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വീട്ടിൽ അങ്ങനെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. എന്നിട്ട് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ കൊടുത്തു വിടാനോ അല്ലെന്നുണ്ടെങ്കിൽ വെളിയിലിരിക്കാനോ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകേണ്ടതായിട്ടുണ്ട്. അപ്പോഴേ അത് കേടാകാതിരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടെ കുറുക്കി എടുക്കാനാണ് പോകുന്നത്.
അതുകൊണ്ടാണ് ഒരു മാസം ഞാൻ വെളിയിൽ വെച്ചിട്ടും ഇത് കേടാകാഞ്ഞത്. 6 മാസം ഉറപ്പായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചും ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും അരുചിയോ ഒന്നും ഉണ്ടാവത്തില്ല. നല്ല രുചികരമായിട്ടുള്ള ഒരു തൊട്ടുകറിയാണിത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഇപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കണം. ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവർക്ക് ഒക്കെ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു കറിയുടെ അല്ലെ അച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണിത്. തൊട്ടുകൂട്ടാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.